ഇത് 2017 പുറത്തിറങ്ങിയ മീൻകാരനും ലോലിതയും എന്ന എൻ്റെ രണ്ടാമത്തെ നോവലാണ്. ഗ്രീൻ ബുക്സ് പ്രസാധനം ചെയ്ത നോവൽ. ഇതിലൊരു ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. ആക്ഷേപഹാസ്യം എന്ന് ഞാൻ വിളിക്കുന്നു. നിങ്ങൾക്കിത് വായിച്ച് തീരുമാനിക്കാം. കാർ പൂങ്കുന്നം എത്തി. ആ പഴയ ദുർഗന്ധം എന്നില്ല. 15 വർഷങ്ങൾക്കിടയിൽ നാട്ടിൽ വരുമ്പോൾ തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ ചുറ്റിക്കറങ്ങാറുണ്ടെങ്കിലും ഈ നാറ്റത്തെക്കുറിച്ച് ഓർക്കാറില്ല. 7 or 8 വയസ്സുള്ളപ്പോൾ ഇടയ്ക്ക് വലിയ പനി വന്നാൽ KPP മേനോൻ ഡോക്ടറെ കാണാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദന് പനി വരുന്നത് ഇഷ്ടമായിരുന്നു. അങ്ങനെയെങ്കിലും തൃശ്ശൂർ നഗരത്തിൽ പോകാമല്ലോ. പഴയ പ്രീമിയർ പത്മിനി കാറിൽ ഒരു തൃശ്ശൂർ യാത്ര. പ്രീമിയർ പത്മിനി കാറിൻ്റെ ശബ്ദം നന്ദൻ്റെ മനസ്സിലേക്ക് കയറി വന്നു തുടങ്ങി. ആ കാറിനും എന്തോ ഒരു പ്രത്യേക മണം ഉണ്ടായിരുന്നു. ഇന്നത്തെ യാത്രയിൽ ആ പഴയ ഓടമണം കിട്ടിയില്ല. ചിലപ്പോൾ രാത്രിയായാൽ വരുമായിരിക്കും. മനോഹരമായ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും കാണും ഇത്തരം മാറ്റങ്ങളോട് വലിയൊരു ഇഷ്ടം. ഓടയിലെ ദുഷിച്ച മണം പോലും തൻ്റെ ഓർമ്മയിലെ അന്യാദൃശ്യ ചിത്രമായത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സുഗന്ധം പരത്തുന്ന ഓർമ്മകളായത് എങ്ങനെയാണ്? കാലചക്രം തൻ്റെ അബോധത്തിൽ എഴുതിവെച്ച കഥകൾ ഉണർത്തുപാട്ട് പാടുന്നത് കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല. ഇന്ന് വലിയ മഹാനഗരങ്ങളിൽ നിന്ന് തിരിച്ച് ഗ്രാമത്തിൽ വന്ന് ജീവിക്കാൻ ഒരു മോഹം. ഇനി നിങ്ങൾ വായിച്ചു നോക്കൂ മീൻകാരനും ലോലിതയും. നന്ദി.